വെള്ളാർമല സ്കൂളിനെ നമുക്ക് വീണ്ടെടുത്തേ മതിയാവൂ. അതാ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല, അതാ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം മാത്രമല്ല, ഗ്രാമത്തിൻ്റെ സുരക്ഷാ കോട്ട കൂടിയായി മാറി. ആ ഞാൻ പറഞ്ഞു കേട്ടത്, ആ സ്കൂളിൻ്റെ ഉത്സവം എന്ന് പറയുന്ന ആനുവൽ പരിപാടി നടക്കുമല്ലോ, വാർഷിക പരിപാടി, ആ വാർഷിക പരിപാടി ആ ഗ്രാമത്തിൻ്റെ ഉത്സവമായിട്ടാണ് അവർ ആഘോഷിക്കുന്നത്. നമുക്കൊപ്പം ഷെഫീഖുണ്ട്, ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ്, വെള്ളാർമലയിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഷെഫീഖ്. ഷെഫീഖ് ചേരുന്നു. ഷെഫീഖ്, വെരി ഗുഡ് മോർണിംഗ്. നിജമുദ്ദീൻ നമുക്കൊപ്പമുണ്ട്, വെള്ളാർമല ഈ സ്കൂളിലെ പി ടി എ പ്രസിഡന്റാണ്. ഞാൻ അന്ന് വെള്ളാർമല സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നജമുദ്ദീനെ കണ്ടു. നജമുദ്ദീൻ്റെ കണ്ണിൽ ആ സങ്കടം കാണാമായിരുന്നു. നജമുദ്ദീൻ, വെരി ഗുഡ് മോർണിംഗ്. വെള്ളാർമല സ്കൂളിലെ ത്രിലോക്നാഥ് എന്ന് പറയുന്നൊരു കുട്ടിയെ താൽക്കാലികമായിട്ടല്ല, ശിവപുരം സ്കൂളിൽ ചേർത്ത് മാതൃകയായ ശിവപുരം യു പി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ സതീഷ് ബാബു സാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ആദ്യം നമ്മുടെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഇപ്പോഴത്തെ രക്ഷിതാവ് ഷെഫീഖിലേക്ക് ഒന്ന് പോയി വരാം. ഷെഫീഖ്, ആ വലിയ സങ്കടത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു തിരയിൽ ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ആ സ്കൂളിനെ ഒന്ന് പുനർനിർമ്മിക്കണം. ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പോഴാണ് നിങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ ഒരു ആശയം കിട്ടും എന്ന് മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ആ സ്കൂൾ അവിടെ തുടരാൻ കഴിയുമോ, അതിൻ്റെ ഒരു സുരക്ഷാ സംവിധാനം എങ്ങനെയാണ്, ആ സ്കൂൾ അവിടെ തുടരാനുള്ള അനുമതി കിട്ടാൻ സാധ്യതയുണ്ടോ, അതെല്ലാം മറ്റൊരിടത്തേക്ക് ആ സ്കൂൾ മാറ്റിപ്പണിയുകയാണോ വേണ്ടത്, നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്? ഷെഫീഖ് ഒരുപാട് കളിച്ചു നടന്ന സ്ഥലമായിരിക്കുമല്ലോ ആ ഗ്രൗണ്ടും ആ സ്കൂളും ആ കാഴ്ചയൊക്കെ, എന്തോ ഒരു കാഴ്ചയാണ് ഷെഫീഖ്. ഉറപ്പായിട്ടും സാർ, അത് ഞങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ അതുപോലുള്ളൊരു നഷ്ടം എന്നുള്ളത് ഞങ്ങളെ മുണ്ടക്കായ് എൽ പി സ്കൂളും ചൂരമല സ്കൂളും തന്നെയാണ് വെള്ളാർമല. കാരണം ഞങ്ങളെ ഏതൊരാളും അവിടെ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടാണ് പുറം ലോകത്ത് എത്തിയിട്ടുള്ളത്. അത് എത്ര വലിയ മെച്ചപ്പെട്ട പോസ്റ്റിലെത്തിയാലും വെള്ളാർമല എന്നുള്ളൊരു അടിത്തറ ഞങ്ങൾക്കുണ്ട്. അത് മറ്റുള്ള സ്ഥലങ്ങൾ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പേര്, ആ ഒരു നാടിലെ ആ ഒരു പേര് ഞങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷനായിട്ടാണ് പലരും കണക്കാക്കിയിട്ടുള്ളത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടർച്ചയായി 100% വിജയം കൈവരിച്ച് വരുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അത്. കാരണം ഞങ്ങൾ 100 എന്നുള്ളതിലേക്ക് തുടർച്ചയായിട്ട് തന്നെ അത് വരുന്നുണ്ട്. അതിനുവേണ്ടി അവിടുത്തെ ടീച്ചേഴ്സ്, പി ടി എ കമ്മിറ്റി, നാട്ടുകാർ, രക്ഷിതാക്കൾ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. തൊട്ട് മുമ്പത്തെ പുത്തുമല പ്രളയത്തിന് ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. നജീബ്ക്കാർക്ക് അത് കൂടുതൽ പറയാൻ കഴിയും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി സ്കൂളില്ല എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു പ്രയാസം തന്നെയാണ്. അത് എത്ര മായ്ച്ചാലും മായാത്തൊരു അറ്റ്മോസ്ഫിയറും. എന്നെ മോനിപ്പോ മുണ്ടക്കൈ എന്ന് പറയുന്നതില് പിന്നെ UKG പഠിക്കുന്നത്. അത് കഴിഞ്ഞ് വെള്ളാർമലയിലേക്ക് വരാനുള്ള സാഹചര്യത്തിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ഷെഫീഖ് ഏത് ക്ലാസ് മുതൽ അവിടെ പഠിച്ചിട്ടുണ്ട്, എത്ര വർഷം പഠിച്ചു? ഈ എന്റെ ഞാന് 4 മുതൽ, അതായത് മുണ്ടക്കായിൽ അന്ന് പ്രൈവറ്റ് ആയിട്ട് 4 വരെ ഒരു പിന്നെ സ്കൂള് കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അവിടെ ഒരു ട്യൂഷൻ പോലെ ചെയ്ത് 5 അട്ടമല സ്കൂളിൽ വന്ന് എക്സാം എഴുതി ചേർന്ന് പിന്നെ അങ്ങ് തുടരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനു മുമ്പ് എൻ്റെ സുഹൃത്തുക്കളും മറ്റും അട്ടമലയിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലാവസ്ഥയും ചെറിയ പ്രായം മുണ്ടക്കായൽ ഒരു സ്കൂളിൻ്റെ ആവശ്യകതയും മറ്റുള്ളവർ മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും വെള്ളാർമല സ്കൂളിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു, 100 പരീക്ഷ എഴുതി എത്ര പേര് ജയിക്കുമായിരുന്നു വെള്ളാർമല സ്കൂളിൽ? എനിക്ക് തോന്നുന്നത് എബോ ഏതാണ്ടൊരു 80% അന്ന് തന്നെ 80%-ൽ അധികം പാസ് പെർസെന്റേജ് ഉണ്ടായിരുന്നു. പിന്നീടാണ് 100% വന്നത് അല്ലേ? 100 ആണ് എന്റെ ഓർമ്മ. അതെ അതെ, അത് ഒറ്റയടിക്ക് അങ്ങ് ആയതല്ല. അവരുടെ പി ടി എയുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരെ ഞങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അവർ ആരും തന്നെ ഒരു വയനാട്ടുകാരായിട്ടുള്ള ആൾക്കാർ തന്നെ വളരെ കുറഞ്ഞ ആൾക്കാർ. അവിടെ താമസിച്ച് നൈറ്റ് ക്ലാസ്സും പിന്നെ മോർണിംഗ് ക്ലാസ്, അതായത് രാവിലെ 7 മുതലുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും ഒരു ബിൽഡപ്പിലേക്ക് ആ സ്കൂളിൽ എത്തിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഞങ്ങൾ
ഒരിക്കലും മറക്കൂല. അവരെ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കാതിരിക്കുക. നിങ്ങളുടെ ഒരു വലിയ അനുഗ്രഹം ഉണ്ണിമാഷ് പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത് ഗ്രൗണ്ടില് മരത്തിന്റെ ചുവട്ടില് ആ പുഴയുടെ ഓരത്തിൽ നിന്ന് പഠിച്ചാലുണ്ടല്ലോ. അവിടെ പഠിക്കുന്നത് അത് എന്താണെങ്കിലും അത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിലും ശരി, അത് പൈതഗോറസ് തിയറം ആണെങ്കിലും ശരി, അത് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ എന്താണ് ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന മുദ്രാവാക്യം ആണെങ്കിലും ശരി, ലോക മഹായുദ്ധത്തെ കുറിച്ചുള്ള കഥയാണെങ്കിലും ശരി, ഇത് എന്താണെങ്കിലും അറിയാതെ അങ്ങ് പഠിച്ചു പോവും അല്ലേ? അത് മാത്രമല്ല സർ, ഞങ്ങളങ്ങ് വിടലാണ്. നിങ്ങൾ ഈ കോമ്പൗണ്ടിലെ ഏത് സ്ഥലം നിങ്ങൾക്ക് വേണം, ആലിൻ്റെ ചോട്ടിൽ വേണോ, പുഴയുടെ സൈഡ് തണലത്ത് വേണോ, പാറയുടെ നടുക്ക് വേണോ, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ പഠിക്കണം എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അത്ര കണ്ട് ഞങ്ങൾക്ക് അനുഭവമുള്ള അത്ര കണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രകൃതി എന്ന് പറയുന്നത് ഞങ്ങളെ സ്കൂളാണ്. ഞാനത് നജീബുദ്ദീനോട് ചോദിക്കാം, ഷഫീഖിൻ്റെ ഒരു ആഗ്രഹം എന്താ അവിടുത്തെ ഒരു പഴയ വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു രക്ഷിതാവ് എന്ന നിലയിൽ? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നിലവിലൊരു സാഹചര്യത്തിൽ ആ ഭാഗത്തെ എല്ലാവർക്കും അവിടെ വാസയോഗ്യമല്ല. ഇപ്പം നിലവിലെ വീടുകളുള്ള ആൾക്കാർക്കും ഈ ഒരു അടുത്ത വർഷങ്ങളിലായിട്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഇനിയും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അത് എന്താണെന്നുള്ള പഠനങ്ങൾ പഠിക്കട്ടെ. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടേതായ ഒരു ആഗ്രഹം പറയാലോ, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എല്ലാവരും അത് ഉൾക്കൊള്ളണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇപ്പോൾ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചൊരു സംവിധാനം സർക്കാർ കൊണ്ടുവരും എന്ന് പറയുന്നു, അതിലേക്ക് സർക്കാർ സ്കൂളും മാറ്റും എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാണ്. അത് എല്ലാവരും പറയട്ടെ, പക്ഷേ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ വരുന്നിടത്തേക്ക് വെള്ളാറമല സ്കൂൾ വരിക എന്നുള്ളത് തന്നെയാണ് സന്തോഷം.